നമ്മളന്ന് മുളപ്പിക്കാനിട്ട താമര വിത്ത് മുളച്ച് ഈ പരുവമായി വേര് വന്നു. ഇനി ഇതിനെ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. അതിനുവേണ്ടി നമ്മളൊരു ബേസിൻ എടുത്ത് ബേസിനകത്ത് ചാണകപ്പൊടിയും മണ്ണും നിറയ്ക്കേണ്ടതാണ്. ആ മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചാണകപ്പൊടി ബേസിൻ്റെ അടിയിൽ ഇട്ടിട്ട് വേണം, അതിൻ്റെ മുകളിലായിട്ട് വേണം മണ്ണ് നിറയ്ക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോൾ ഈ ഉണക്ക ചാണകപ്പൊടി വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിപ്പോരും. അപ്പോൾ ആദ്യം ചാണകപ്പൊടി ഇടുക, അതിനുശേഷം നമ്മൾ മണ്ണ് നിറയ്ക്കുക. അത് കഴിഞ്ഞ് ചെടി നമുക്ക് നടാവുന്നതാണ്. അതിനായിട്ട് നമ്മളിങ്ങനെ നിറച്ച് വെച്ചേക്കണം മണ്ണിലൊരു ചെറിയ കുഴിവാരി കുത്തുക. അതിനകത്ത് ഈ മുളച്ച താമര വിത്ത് ഇടുക, നടുക. എന്നിട്ടിത് പയ്യെ മൂടി കൊടുക്കുക. അതിനകത്ത് മൂന്ന് തൈയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നെണ്ണം മൂടുക. നട്ട ശേഷം നമുക്കിനി വെള്ളം ഫില്ല് ചെയ്യാം. ഒരു കല്ല് വെള്ളം വെച്ചിട്ട് നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ മണ്ണ് ഇളകി പോവാതിരിക്കും. ഇനി നമുക്ക് വെള്ളം നിറച്ച് കൊടുക്കാം. രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ ഇലകൾ വരും, നല്ലതായിട്ട് താമര വന്നോളും. ഇത് ഇതിനു മുമ്പ് നമ്മൾ നട്ട താമരയാണ്, ബേസിനകത്ത് നട്ട് വച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങനെ നട്ട താമര തൈയാണ്. അതിത്രയായി പുതിയ പുതിയ ഇലകൾ വരുന്നുണ്ട്, നല്ലതായിട്ട് വരുന്നുണ്ട്. നിങ്ങളിതുപോലെ താമര വിത്ത് വാങ്ങിച്ച് നട്ട് നോക്കൂ.